സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിൽ. വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ഡി ജി പി റിപ്പോർട്ട് തേടി. വിവരങ്ങൾ നൽകാൻ കമലേഷിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കമലേഷ്, ഈ വ്യാജ ഐ ഡി കാർഡ് വിവാദം വളരെയധികം യൂത്ത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. വിവിധ കോണിൽ നിന്നും പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ നിയമ നടപടികൾ ഏത് തരത്തിലേക്കായിരിക്കും പോകുക? വിശദാംശങ്ങൾ. ശ്രുതി, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു മറുവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുകൾ, അത് തിരിച്ചറിയൽ രേഖ വ്യാജമായി നിർമ്മിച്ചു എന്നതാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കി കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബി ജെ പിയും ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രധാനമായും രണ്ട് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ രണ്ട് പരാതികളും കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് കൈമാറിയിരുന്നു. ഇതിൽ നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഡി ജി പി കമ്മീഷണറോട് ഇതിൽ 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസും യൂത്ത് കോൺഗ്രസിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തു. ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന്റെ തുടർ നടപടികൾ ഇനി നടക്കും. അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പറഞ്ഞിട്ടുള്ളത്, ഇവർ ഉണ്ടാക്കിയ ഈ തിരിച്ചറിയൽ കാർഡ് വ്യാജമാണ് എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ്, അല്ലെങ്കിൽ മറുപടി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഈ നിലയിൽ നിയമ വശങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായതുമില്ല. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വലിയ തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള പരാതികളാണ് യൂത്ത് കോൺഗ്രസിനെതിരെ ഉയരുന്നത്. വിവിധ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ഡി ജി പി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.